അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ കസിൻ്റെ വീട്ടുകൂടലാണ്. അപ്പം അതിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ തീർക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞളൊക്കെ ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പാനാക്കി വെച്ചു. ഫ്രഷ് ആയി വന്നതിന് ശേഷം ചായക്ക് എന്തായാലും നല്ല മധുരമുള്ള എന്തെങ്കിലും കടി വേണം. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ പയം പൈത്താകെ അലങ്കോലമാവാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പയം എടുത്തങ്ങാണ്ട് ഞാൻ അപ്പം ചൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ മൈദപ്പൊടി ഒന്നുമില്ല കേട്ടോ കയ്യിൽ. അപ്പം മൈദപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം മാഷറോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ പയം നന്നായിട്ട് ഇതാക്കുക, നന്നായിട്ട് തന്നെ ഒടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയും അതുപോലെ ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ പഞ്ചസാരയൊന്നും ഉപയോഗിച്ചിട്ടില്ല, കാരണം പയത്തിൽ തന്നെ ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ളുപ്പും കൂടി ഇട്ടുക, പിന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ പയം വെച്ചിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പയം എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ പയമൊക്കെ നന്നായിട്ട് ചീഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ നമ്മൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കസിൻ്റെ വീട്ടുകൂടലാണ്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് ദൂരമുണ്ട് കേട്ടോ പോവാൻ. ഇത് ഞങ്ങൾ പയമ്പറമ്പ് എത്തിയിട്ടുണ്ട്. ഈവനിങ് സമയത്തൊക്കെ നമ്മൾ ഇതിലെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 ഭാഗത്തു നിന്നും ഭയങ്കരമായിട്ടുള്ള കാറ്റും ഒക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഈ ഭയങ്കര വെയിലും ഒക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ സമയത്ത് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുക. പിന്നെ അതുമല്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഭയങ്കര മഞ്ഞുമാണ്, അപ്പോൾ നല്ല തണുപ്പുമായിരിക്കും. വീട്ടുകൂടലിന് നമ്മൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ മുഖത്ത് പോയിട്ട് വേണം. കുറച്ച് സാധനം വാങ്ങാനുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എന്തായാലും വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് പോകണം. ഇപ്പോൾ ഏകദേശം 30 സ്ഥാനമായിട്ടുണ്ട്. ഞങ്ങൾ മുക്കത്ത് ലാവണ്ണയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അമ്മൂൻ്റെ കുറ്റിവസമൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കേട്ടോ സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വലിയ ഐറ്റംസ് ഒന്നും ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല, കാരണം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണ കാര്യം മാത്രമേ വാങ്ങുന്നുള്ളൂ. പിന്നെ അതുമല്ല, പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഷോപ്പിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും. സത്യം പറയാലോ, ഇതിൽ നിന്ന് എന്താ എടുക്കേണ്ടതെന്ന് അറിയണില്ല, അത്രയും കൺഫ്യൂഷനാണ് കേട്ടോ. അത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഇപ്പം ഞാൻ നല്ല മോഡലിലുള്ള ജ്യൂസ് ഗ്ലാസും അതുപോലെ അതിൻ്റെ സെറ്റായിട്ട് വരുന്നില്ലേ, അത് വാങ്ങാനാണ് വിചാരിക്കുന്നത്. ഇനി മാറുമെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ അവർ പാക്ക് ചെയ്തിട്ട് തരും കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ താഴെ പോയി ബില്ല് ചെയ്തിട്ട് നേരെ കുടിയിരിക്കൽ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. കൊറോണ ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, അതിൻ്റേതായ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ഒന്നും ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.